ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനോഫി പൈയാണ്. ബനാനയും ടോഫിയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് 18 മുതൽ 20 എണ്ണം വരെ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, കണ്ടൻസ് മിൽക്ക് 1 ക്യാൻ, ആവശ്യത്തിന് ബനാന, വിപ്പിംഗ് ക്രീം 1/2 കപ്പ്, കൊക്കോ പൗഡർ ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയാണ് നമുക്ക് ആദ്യം വേണ്ടത്, നമുക്കൊരു ടോഫി സോസ് ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് വെള്ളം ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു 2 to 3 hours നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെ ക്യാൻ ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് ആറാനായിട്ട് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ്സ് പൊടിച്ചെടുക്കണം. അത് മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ നല്ലതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ മൈക്രോവേവിലാണ് മെൽറ്റ് ചെയ്തെടുത്തത്. അതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു മണലിൻ്റെ ടെക്സ്ചർ കിട്ടും നമുക്ക്. അപ്പം ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ ബേസ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്കൊരു പൈ ഡിഷിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു ട്രേക്കകത്തോട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗ്ലാസസിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബേസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൈ ഡിഷിനകത്തോട്ടാണ് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൈ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോള് വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഈവനായിട്ട് സ്പ്രെഡായിക്കോളും. ഇനി ഒരു 30 മിനിറ്റ്സ് ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം ആ സമയത്തേക്ക് നമ്മുടെ ടോഫി സോസും തണുത്തിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസിനകത്തോട്ട് ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പം അത് ഈവനായിട്ട് സ്പ്രെഡായി കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാനാസ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അത് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് 1 ലെയറോ 2 ലെയറോ ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സോഫ്റ്റ് പീക്കായിട്ടുള്ള വിപ്പിംഗ് ക്രീം വേണം നമുക്ക് വിപ്ഡായി കഴിയുമ്പോൾ. അപ്പോൾ എന്നിട്ട് നമുക്ക് അത് പൈപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വെറുതെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് എടുക്കുക ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പൈപ്പ് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ഒരു അരിപ്പയ്ക്കകത്തിട്ടിട്ടാണ് ഞാൻ അതൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിതൊരു 1 to 2 hours ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ പാനിനകത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിത് നമുക്കിഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം യൂഷ്വലി നമ്മൾ ഈ പൈസൊക്കെ ട്രയാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അങ്ങനെയാണ് കട്ട് ചെയ്തത്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ബിസ്ക്കറ്റും ടോഫിയും അതുപോലെ തന്നെ ബനാന ആൻഡ് വിപ്പ് ക്രീം, പിന്നെ ഒരു ടിൻറ്റ് ഓഫ് കൊക്കോ പൗഡറും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്.